ഗാസയിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മൃതശരീരങ്ങൾ മൂടാനുള്ള വെള്ള തുണി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഗാസയിലെ ജനങ്ങൾ നിസ്സഹായരായി മാറിയിരിക്കുന്നു എന്നുള്ള കാഴ്ചകളും വാർത്തകളും ഒക്കെയാണ് പുറത്തു വരുന്നത്. എന്താണ് ഗാസയിൽ സംഭവിക്കുന്നത്? അല്ല, നേരത്തെ തന്നെ ഇസ്രായേൽ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ ഗാസയെ വെടിപ്പാക്കും എന്ന് പറഞ്ഞാൽ ഗാസയിൽ നിന്ന് ഹമാസ് ഭീകരരെ പൂർണ്ണമായും തുടച്ചു നീക്കാതെ ഞങ്ങൾ അവർക്ക് നേരെയുള്ള യുദ്ധം അവസാനിപ്പിക്കില്ല. കാരണം ഹമാസാണ് ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഹമാസ് ഭീകരരെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവരുടെ അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് യഹ്യ സിൻവർ ആയിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ഈ ടണലുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന് ഒളിപ്പോര് നടത്താൻ നേതൃത്വം നൽകിയത് യഹ്യ സിൻവറാണ്. ഈ ഒളിപ്പോര് നടത്തിയ ഈ പല ടണലുകളും ഇസ്രായേൽ സേന കണ്ടെത്തിയും അവയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തതോടുകൂടി യഹ്യ സിൻവറും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട അല്ലെങ്കിൽ ആ തീവ്രവാദിക്ക് പ്രിയപ്പെട്ട രണ്ട് മൂന്ന് പേരുമായി അയാൾ പുറത്തു ചാടുന്നു. പുറത്തു ചാടി കെട്ടിടങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു. ഈ ഒളിച്ചിരിക്കുമ്പോഴാണ് വളരെ ആദർശീയമായി ഇസ്രായേൽ സേന അതുവഴി പട്രോളിംഗ് നടത്തുമ്പോൾ ഈ യഹ്യ സിൻവറും കൂടെയുള്ളവരും ചേർന്ന് അപ്പോൾ വെടിയുതിർത്ത സമയത്ത് തന്നെ ഈ ഇവർ പാട്ടൻ ടാങ്കുകൾ ഉപയോഗിച്ച് തിരിച്ച് വെടിവെക്കുകയും ഈ കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്തു. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് ആ കെട്ടിടം വിട്ടുപോയ യഥാർത്ഥ ഉടമ പറയുകയാണ്, അയ്യോ എൻ്റെ വീടിന് ഒരു മാതൃകയുണ്ടല്ലോ ആ വീടിന്, നോക്കുമ്പോൾ എന്താ അയാളുടെ വീടാണ്. അപ്പോൾ അയാളുടെ വീട്ടിലാണ് ഈ യഹ്യ സിൻവർ ഓടിക്കയറിയത്. അയാളുടെ വീട്ടിലെ സോഫയിൽ ഇരുന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു കസേരയിൽ ഇരുന്നിട്ടാണ് ഇയാൾ ഈ പറയുന്ന ഡ്രോണിന് നേരെ ഒരു വടിയെടുത്ത് ആക്രമണം നടത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ 5-6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ മേഖലയിലെ ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി. ഈ ആളുടെ വീട്ടിൽ വെച്ചാണ് യഹ്യ സിൻവർ കൊല്ലപ്പെട്ടതെങ്കിൽ ഈ വീടുമായി വീട്ടുടമസ്ഥനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള സംശയം ഉയർന്നു. ഒടുവിൽ BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ വീട്ടുടമസ്ഥനെ ചോദ്യം ചെയ്തു. അപ്പോൾ പറയുന്നു, എൻ്റെ മകളാണ് കാണിച്ചത്, അച്ഛാ ഇത് കണ്ടോ നമ്മുടെ വീട് പോലെ തോന്നുന്നില്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് യഹ്യ സിൻവർ ഓടിക്കയറിയപ്പോൾ ആ വീടിനെ ഇസ്രായേൽ സേന തകർക്കുകയായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു മാറണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ മേഖലയിലെ ആളുകളെല്ലാം അവിടെ നിന്ന് പോയിരുന്നു. അങ്ങനെ ആ മേഖലയിൽ അവശേഷിക്കുന്ന ആളുകൾ പട്ടിണിയും പരിവട്ടവും കൊണ്ട് തീർത്തും ഒരു ദുർബലാവസ്ഥയിലാണ്. നേരത്തെ തന്നെ UNന്റെ സഹായത്തോടെ അവിടേക്ക് ഫുഡും വാട്ടറും മെഡിസിനും ഒക്കെ എത്തിക്കുന്നതിന് ഇടയ്ക്ക് ഇസ്രായേൽ ഒരു ഉപരോധം ഏർപ്പെടുത്തി, അവിടേക്കുള്ള ട്രക്കുകളെ വിട്ടില്ല. അതെന്തുകൊണ്ടായിരുന്നു ഉപരോധം ഏർപ്പെടുത്തിയത്? ഈ വരുന്ന ട്രക്കുകളെ ഹമാസ് ഹൈജാക്ക് ചെയ്ത് അവർ അവരുടെ ആയുധക്കടത്തിനും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾക്കുമായിട്ട് ഹമാസ് അത് ഉപയോഗിച്ചത് കൊണ്ടല്ലേ ഇസ്രായേൽ അത് തടഞ്ഞത്. അപ്പോൾ ശരിക്കും ഇതിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നവർ ഹമാസിന്റെ പങ്ക് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഹമാസിന്റെ പങ്ക് തിരിച്ചറിയാത്തതുകൊണ്ടല്ല, UN അതിന് പരോക്ഷമായി ചില സഹായങ്ങൾ ചെയ്യുന്നു. എന്തിനാണ് ഐക്യരാഷ്ട്ര സംഘടന ഇസ്രായേലിനെതിരായിട്ട് ഒരു കള്ളക്കളി നടത്തുന്നതെന്നാണ് ഇവിടെ ആരോപണം. ഇപ്പോൾ യഹ്യ സിൻവറിനെ കൊലപ്പെടുത്തിയപ്പോൾ യഹ്യ സിൻവറിന്റെ ഈ ബങ്കറിനുള്ളിൽ നിന്നും മറ്റും കിട്ടിയ ചില സാധനങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ, അല്ല ഇവരെ പിടികൂടിയ കുറേ സാധനങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അത് UNൽ നിന്ന് കൊടുക്കുന്ന ചില സാധനങ്ങളാണെന്ന് മനസ്സിലായി. അപ്പോൾ UN കൊടുത്തു വിടുന്ന ഫുഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ മെഡിസിനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെ യഹ്യ സിൻവറിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഹമാസ് ഭീകരവാദികൾ UNന്റെ ഇടയ്ക്ക് നിന്ന് ഒരു പാലം പണിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇസ്രായേൽ സഹായത്തിന് കുറേ സാധനങ്ങൾ ഈ ഗാസയിലെ സാധാരണക്കാരായ പലസ്തീൻ ജനതയ്ക്ക് കൊടുക്കുന്നു. അവിടെ നിന്ന് UNന്റെ സഹായത്തോടെ ഈ സാധനങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഹമാസ് തീവ്രവാദികൾ അതെടുത്തിട്ട് യഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള അവരുടെ ഭീകരവാദ നേതാക്കൾക്ക് കൊടുക്കുന്നു. ഇത് ഇസ്രായേൽ തിരിച്ചറിഞ്ഞപ്പോഴാണ് UNന്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ ഇനി ഇത് കൊടുക്കില്ല. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ദുരന്തത്തിൻ്റെ അങ്ങേയറ്റമാണ് ഗാസയിൽ നാം കാണുന്ന ഈ കാഴ്ചകൾ എന്നാണ്. അതായത് ഇസ്രായേൽ നേരത്തെ ഗാസയിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഗാസയിലെ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ, സ്കൂൾ, ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ ഹമാസ് തീവ്രവാദികൾ അവരുടെ ആയുധപ്പുരകളാക്കുകയും അവർ ഒളിച്ചിരിക്കുന്നതിനുമുള്ള സ്ഥലമായി ഉപയോഗിച്ചത് കൊണ്ടല്ലേ ഇസ്രായേലിനെ അവിടെ ആക്രമിക്കേണ്ടി. ആളുകൾ പറയുന്നത് ഇസ്രായേൽ ഈ ഗാസയെ തൻ്റെ അധീനതയിലാക്കാനുള്ള, തങ്ങളുടെ അധീനതയിലാക്കാനുള്ള തന്ത്രങ്ങളാണ് ഗാസയിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഇസ്രായേലിനെതിരെ വരുന്നത്. അപ്പോൾ ഈ ഗാസയിൽ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്, പരിക്കേറ്റവർ തങ്ങളുടെ മുമ്പിൽ വീണ്ടും മരിക്കുന്നു, ഇവരുടെ മൃതദേഹം മൂടാനുള്ള വെള്ള തുണി പോലും ലഭ്യമല്ലാത്തതുകൊണ്ട് വീട്ടുകാരെ നിങ്ങളൊന്ന് സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് അഭ്യർത്ഥന നടത്തുന്നു. അപ്പം വടക്കൻ ഗസയിൽ ഇസ്രായേൽ സേന പതുക്കെ പതുക്കെ ഇങ്ങനെ ആക്രമിച്ച് കയറുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ ബന്ദിയാക്കി എന്ന് പറയുന്നു. സത്യത്തിൽ ബന്ദിയാക്കിയത് ജനങ്ങളെയല്ല, അവിടുത്തെ ഹമാസ് തീവ്രവാദികളെയും അവർക്ക് പിന്തുണ നൽകുന്ന ആളുകളെയുമാണ്. മറ്റുള്ളവർക്ക് പോകാനായിട്ടുള്ള ഒരു സേഫ് പാസേജ് ഇവർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും പോകാത്തത്? അതിന് പിന്നിൽ ചില സംശയങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ ആശുപത്രികൾ
ഗാസയിൽ മരുന്നടക്കമുള്ള അവശ്യ വസ്തുക്കളൊന്നുമില്ല എന്നിട്ടും ഇവർ അവിടെ തന്നെ കഴിയുന്നു അപ്പോൾ പോരാടി വീഴാം എന്ന് ആത്മധൈര്യമുള്ള ഹമാസിന്റെ മനസ്സുള്ള ആളുകളാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത് അല്ലായിരുന്നെങ്കിൽ അവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയേനെ മുൻപൊരിക്കെ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് പോളിയോ ബാധിച്ചതിനെ തുടർന്ന് അവിടെ പോളിയോ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പോളിയോ വാക്സിൻ കൊടുക്കുന്ന പൾസ് പോളിയോ ഏർപ്പാടാക്കിയത് ആ സമയത്ത് പോളിയോ വാക്സിനും കൊണ്ടുവരുന്ന ട്രക്കുകളിൽ ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറി അതോ ആ ട്രക്ക് പിടിച്ചെടുത്ത് അവരാണ് അതിൽ വന്ന് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് വെടിനിർത്തൽ നടപ്പാക്കിയിരുന്നു ഇസ്രായേൽ അപ്പോൾ ഇസ്രായേൽ വെടിനിർത്തൽ നടപ്പാക്കിയിരുന്ന സാഹചര്യത്തിലാണ് ഹമാസ് തീവ്രവാദികൾ ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിട്ടത് അപ്പോൾ ഇസ്രായേലിനെ പ്രതികരിക്കണ്ടേ തീർച്ചയായിട്ടും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു കാരണം യഹിയ സിൻവറിനെ കൊലപ്പെടുത്തുന്നു സഫിയുദ്ദീൻ എന്ന് പറഞ്ഞ സൈഫുദ്ദീൻ എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ തീവ്രവാദിയെ കൊലപ്പെടുത്തുന്നു അപ്പോൾ ഇവർ കൃത്യമായ ആക്രമണം കൃത്യമായ അവർ പ്ലാൻ ചെയ്ത കാര്യത്തിലേക്ക് നടന്നെടുക്കുന്നു അങ്ങനെ നടന്നെടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു 115 പേരോളം 48 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്ന് യു എൻ സേന പറയുന്നു അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ പറയുന്നു ഈ 115 പേര് കൊല്ലപ്പെട്ടതിൽ എത്ര പേര് ഹമാസിനെ അനുകൂലിക്കുന്നവരായിരിക്കും അപ്പോൾ പാലസ്തീൻ ജനതയാണ് കൊന്നത് എന്നൊരു നാരേറ്റീവ് വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ ഇസ്രായേലിനെതിരായ ഒരു വികാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇനിയും ഇസ്രായേൽ പറയുന്നതാണ് പലസ്തീനിലുള്ള ആൾക്കാർ നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കില്ല നിങ്ങൾ മാറിപ്പോയിക്കോളൂ നിങ്ങൾ പോയതിന് ശേഷം ഇവിടുത്തെ ഹമാസിനെ ഞങ്ങൾ തുടച്ചു നീക്കുന്നു അതുപോലെ തന്നെ ലെബനിലേക്ക് കടന്നു കയറിയിട്ട് പറയുന്നത് എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ജനത ഇവിടുന്ന് മാറിപ്പോവുക അവിടെ അവശേഷിക്കുന്ന ഹിസ്ബുള്ളയുടെ തീവ്രവാദികളെ ഞങ്ങൾ തുടച്ചു നീക്കുന്നത് അപ്പോൾ ഹിസ്ബുള്ളയും ഹമാസിനെയും തീർക്കുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്തിനാണ് ഈ ഗസയിൽ കുറേ ആളുകൾ തങ്ങി നിൽക്കുന്നത് പിന്നെയും എന്തിനാണ് ലെബനിൽ കുറേ ആളുകൾ തങ്ങി നിൽക്കുന്നത് ഇതാണ് ഇസ്രായേൽ ചോദിക്കുന്നത് അപ്പോൾ മാത്രമല്ല ഈ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലൊക്കെ ഈ ബങ്കറുകളുണ്ട് ഈ ബങ്കറുകളിൽ എത്രത്തോളം ആയുധശേഖരം ഉണ്ടെന്ന് ഇപ്പോഴും അറിയില്ല ഒരു സുപ്രഭാതത്തിൽ ഈ ഹമാസ് തീവ്രവാദികൾ അല്ലെങ്കിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ ഈ ബങ്കറുകൾ പൊട്ടിച്ച് മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെ തുടക്കില്ല എന്നെങ്ങനെയാണ് ഉറപ്പുവരിക നമുക്കറിയാം യഹിയ സിൻവറിനെ കൊലപ്പെടുത്തിയ അന്ന് ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ പരിശോധന നടത്തി ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ ഇസ്രായേൽ സേന ശ്രമിച്ചില്ല കാരണം എന്താ അറിയാം എന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിത്തെറിച്ച് വലിയ സ്ഫോടനമായി മാറും അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് ഇവരും ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ സേന തൊട്ടടുത്ത ദിവസം വന്ന് പരിശോധിച്ചപ്പോഴാണ് യഹിയ സിൻവറിൻ്റെ രൂപസാദൃശ്യവും പിന്നീട് ഡി എൻ എ പരിശോധനയും ഒക്കെ നടത്തിയത് ഇനിയും അത്തരത്തിലുള്ള ആക്രമണം നടത്തും എന്ന് പറഞ്ഞാൽ അവിടുത്തെ കെട്ടിടങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ പകുതി ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾ ഇനി താമസിക്കാൻ പറ്റുമോ പറ്റില്ല ഇത് മുഴുവൻ പൊളിച്ച് കളഞ്ഞ് ഒരു പുതിയ രാജ്യം അവിടെ സൃഷ്ടിക്കണം അതിനായിട്ട് ഇസ്രായേൽ പണികൾ ആരംഭിച്ചു തുടങ്ങി പക്ഷേ ഒരു 10 or 20 വർഷം കൊണ്ടേ അങ്ങനെ ഒരു സാമ്രാജ്യം ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇസ്രായേൽ തങ്ങളുടെ ഭാഗത്തേക്ക് ഗാസയും വെസ്റ്റ് ബാങ്കിനെയൊക്കെ ഉൾപ്പെടുത്തി വിസ്തൃതി വർദ്ധിപ്പിക്കും ലെബനൻ്റെ കുറച്ച് ഭാഗം പിടിച്ചെടുത്തല്ലോ ആ ഭാഗം അവരുടെ രാജ്യമാക്കി മാറ്റും പകരം ലെബനനിൽ അവർക്ക് താല്പര്യമുള്ള ഒരു ജനാധിപത്യ സർക്കാരിനെ കൊണ്ടുവരും ആ ലെബനിലേക്ക് കടന്നു കയറി ഇസ്രായേൽ ഉണ്ടല്ലോ ഇസ്രായേലിൻ്റെ സേനാ വിഭാഗം അവിടെ എന്ന് നിലയുറപ്പിക്കും എന്നെങ്കിലും ഒരു കാലത്ത് വീണ്ടും ലെബനനിൽ ഈ തീവ്രവാദ സംഘടനകൾ തല ഉയർത്തിയാൽ അപ്പോൾ തന്നെ അടിച്ചവരെ ഇരുത്താൻ വേണ്ടി ഒപ്പം പലസ്തീൻ ജനതയ്ക്കും അവിടെ കഴിയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇവർ നൽകും കാരണം എന്താ ഈ പലസ്തീൻകാരായ ആൾക്കാരും ഇസ്രായേലി ജനതയും ഒരുമിച്ച് ജീവിച്ചാൽ പിന്നീട് ഈ പറയുന്ന തീവ്രവാദികളുടെ ഒരു കടന്നുകയറ്റം ഉണ്ടാകില്ല എന്ന് അവർ പ്രതീക്ഷിക്കുന്നു അങ്ങനെയല്ലേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ എന്നൊക്കെയാണ് പലരും ഗാസയിലെ ഈ ആക്രമണത്തെ ഒക്കെ അപലപിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഗാസയിലെ ജനങ്ങളോട് നിങ്ങൾ രക്ഷപ്പെട്ടോളൂ ഇവിടുത്തെ തീവ്രവാദ ശക്തികളെയാണ് ഞങ്ങൾ നോട്ടമിടുന്നത് നിങ്ങളെയല്ല സാധാരണ ജനങ്ങളെ മനുഷ്യ കവചങ്ങളാക്കിക്കൊണ്ടാണ് പലരും ഇത്തരത്തിലുള്ള തീവ്രവാദത്തെയൊക്കെ നടത്തുന്നത് എന്നൊക്കെ ഉള്ള 100 കാര്യങ്ങൾ അതായത് അവരെ ഏത് തരത്തിലൊക്കെ മനസ്സിലാക്കാൻ കഴിയും ആ തരത്തിലൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടികൾ അവർ തുടങ്ങിയിട്ടും സിരിജി നേരത്തെ പറഞ്ഞതുപോലെ ഹിസ്ബുള്ളയുടെ മനസ്സുള്ള അല്ലെങ്കിൽ ഹമാസിൻ്റെ മനസ്സുള്ളവർ അവിടെ നിന്ന് പോവാതെ എന്ത് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഇവർക്കൊപ്പമാണ് തീവ്രവാദ ശക്തികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നവരെ ഇസ്രായേലിനൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അടിക്കുമ്പോൾ തിരിച്ചടിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ദൗത്യം കൂടിയാണ് അതുകൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ അത് പലരെയും ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ 42,718 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ 42,718 പേരിൽ എത്രത്തോളം ആയിരിക്കും ഈ ഹമാസ് അനുകൂലികളായിട്ടുണ്ടാവുക
തീവ്രവാദികൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നു. ഇപ്പം മാർക്കറ്റിലാണ് അല്ലെങ്കിൽ ആശുപത്രിയിലാണ് അല്ലെങ്കിൽ ഈ അഭയാർത്ഥി ക്യാമ്പുകളിലാണെങ്കിൽ അവിടേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തും. നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യത്തിൽ സംശയമില്ല, 10 തീവ്രവാദികളെ കൊല്ലാൻ വേണ്ടി ഒരു ആക്രമണം നടത്തുമ്പോൾ 50 സാധാരണക്കാർ മരിച്ചിട്ടുണ്ടാവും. അപ്പം ഈ ജനങ്ങളോടാണ് ഇവർ പറയുന്നത് നിങ്ങൾ അവിടുന്ന് ഒഴിഞ്ഞു വയ്ക്കൂ, കാരണം ഞങ്ങൾ അവിടുന്ന് ആക്രമണം നടത്തും. അപ്പൊ ഇവരെന്തെടുക്കുന്നു, ഈ ഹ്യൂമൻ ഷീൽഡായിട്ട് ഇവരെ ഒക്കെ കാണുന്നുണ്ട് തീവ്രവാദികൾ. അതുകൊണ്ടാണ് ഹമാസ് ഒരു ആക്രമണം നടത്തിയതിനു ശേഷം ഈ പോയി ആശുപത്രികളിൽ, സ്കൂളുകളിൽ, മാർക്കറ്റുകളിലൊക്കെ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ GPS സംവിധാനമൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കണ്ടായിരിക്കും എവിടെ നിന്നാണ് ഈ മിസൈൽ പുറപ്പെട്ടത്, ഈ തീവ്രവാദികൾ എവിടെയാണുള്ളത് എന്നൊക്കെ രഹസ്യവിവരം കിട്ടുന്നത്. ആ മേഖലയിലേക്ക് ഇവർ ആക്രമണം നടത്തുന്നു. ഇപ്പം 45,000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പകുതിയിലധികം പേർ സ്വാഭാവികമായിട്ടും നിരപരാധികൾ തന്നെയാവും. അതുകൊണ്ടാണ് പലസ്തീൻ ജനത ഇസ്രയേൽ കൊന്നൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഗാസയിലെ ജനങ്ങൾക്ക് നീതി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാം, ഇസ്രായേൽ അതിന് കാരണമാകട്ടെ എന്നും ആഗ്രഹിക്കാം.